സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഒരു എല്ലാ മോശമായിട്ടുള്ള രീതിയിൽ ഈ ഒരു പോസ്റ്റ് ഇടുകയും എൻ്റെ കുഞ്ഞിനെ അപമാനിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതുമല്ല, ഈ ഒരു കമൻ്റ്, ആ അതിന് താഴോട്ട് വന്ന കമൻ്റ്, അവർ ഒന്നും അറിയാതെ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ട് കമൻ്റുകൾ വായിച്ചപ്പോൾ എൻ്റെ മോളെയും കൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാനാണ് തോന്നി. പക്ഷെ എൻ്റെ മോൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ഇവരുടെ ഇടയിൽ എനിക്ക് എൻ്റെ മോളെ ഇട്ടിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. എൻ്റെ മോളെ ഒറ്റ വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അപമാനിച്ചു നമ്മളല്ലേ. സോഷ്യൽ മീഡിയ കമൻ്റൊക്കെ ഇട്ട് എനിക്ക് എന്ത് അത് വായിച്ച് എനിക്ക് കണ്ടപ്പോൾ വായിക്കാൻ പോലും പറ്റണില്ല. ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് കാണാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. നമ്മൾ നല്ലൊരു ജീവിതം ആഗ്രഹിച്ചായിരുന്നേ, നല്ലൊരു ചെറുക്കനുമായിട്ട് വേണേ അന്ന് ഒളിച്ചോടായിരുന്നു അല്ലേ. നമ്മൾ നമ്മുടെ സഹോദരിയുടെ ജീവനും ഓർത്താണ് നമ്മൾ അന്ധനായ ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചത്. എന്നിട്ട് അദ്ദേഹമായിട്ട് ജീവിതം മുന്നോട്ട് പോയപ്പം ഒരുപാട് ദുരനുഭവങ്ങളാണ് ഉണ്ടായത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം മാത്രം ഉപദ്രവിച്ചപ്പോഴും ഞാൻ കുറേ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളോട് വന്നിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയാണ് ചെയ്തു. ഒരുപാട് ഉപദ്രവം അരപ്പം അവൻ്റെ ഒരു കമ്മൽ മാത്രമേ എൻ്റെ കാലിൽ സ്വർണ്ണമായിട്ടുള്ളൂ. പിന്നെ അവരിട്ട ഒരു നാല് പവൻ്റെ താലിമാലയും ഒരു മോതിരം, അരപ്പവൻ്റെ മോതിരം എനിക്ക് എൻ്റെ ഭർത്താവ് എന്ന വീട്ടുകാർക്ക് ഇട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാം മുക്കാണ്, എൻ്റെ കഴുത്തിൽ കിടന്ന മുക്കാണ്. ഒരു അരപ്പവൻ്റെ കമ്മൽ മാത്രമേ എൻ്റെ വീട്ടുകാർക്ക് അത്രയേ ഉള്ളൂ സാമ്പത്തികം. ആ ഒരു സ്ഥിതിയിലാണ് ഇവർ മുതലെടുത്ത മോളെ അല്ലേ. അതായത് ചെയ്യുന്ന സമയത്ത് തന്നെ ബ്രസ്റ്റിൽ കടിക്കുകയും അങ്ങനെ ഒരുപാട് ശരീരഭാഗങ്ങളിൽ കടിച്ച് കടിച്ച് വേദനിപ്പിച്ച് ആ ഒരു ഇത് അയാൾക്കുണ്ട്. അയാൾ അതിലാണോ ആനന്ദം കാണുന്നത്? അതില് അങ്ങനെ ഒരു സൗണ്ടൊക്കെ കേൾക്കണ ഭയങ്കര ഒരു ഇതാണ് ആ ഒരു ഇതിൽ അയാളുണ്ട്. പക്ഷെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഇതായിട്ട് ഞാൻ പറയാൻ വേണ്ടി എന്നെ പറയേണ്ട എന്താ പറയാ ആ ഒരു ഇത് എനിക്ക് വിഷമമാണ് ഒരുപാട് പറയാൻ വേണ്ടി. കാരണം എന്റെ ഗതിയേട് കൊണ്ട് ഞാൻ ഇപ്പം പറഞ്ഞു പോണേന്ന്. അത്രയും എന്നെ ഉപദ്രവിച്ചിട്ടും ഞാൻ ആ വീട്ടില് സഹിച്ച് ഇത്രയും നാളെ ഞാൻ നിന്നു. ഞങ്ങൾക്ക് കണ്ണുകാണ സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലായ ഒരു വീഡിയോ ഉണ്ട് നിങ്ങളെ. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, അതിന്റെ സത്യാവസ്ഥ എന്താണ്? സത്യാവസ്ഥ, എന്റെ വീട്ടില് വന്ന് ഇവര് കല്യാണം ആലോചിക്കായിരുന്നു. എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് കൊണ്ടുവന്ന ആലോചനയാണ്. നിങ്ങളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് കൊണ്ടുവന്ന ആലോചനയാണ്. അപ്പൊ അവര് വന്നിട്ട് ഞാനൊക്കെ പറഞ്ഞായിരുന്നു ഭർത്താവിന്, എനിക്ക് തീരെ ദാരിദ്ര്യമായിട്ടുള്ള ഒരു കുടുംബമാണ്. തീരെ ദാരിദ്ര്യം പിടിച്ച കുടുംബമായിരുന്നു. ഞാനും എന്റെ അനിയത്തിയൊക്കെ കശുവണ്ടി ഫാക്ടറിയിൽ പോയി അങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കല്യാണത്തിന് തീരുമാനിച്ചത് എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എൻ്റെ അമ്മയ്ക്കും വേണ്ടിയാണ്. ആ ഒരു നമ്മുടെ കുടുംബം രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കല്യാണത്തിന് തീരുമാനിക്കുന്നത്. പിന്നെ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട് പാവം തോന്നി. കാരണം കാഴ്ചയില്ലാത്ത ഒരാളെന്നുള്ള ഒരു നിലയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു അയാളോട്. എന്നിട്ട് ഇവിടെ കല്യാണം കഴിച്ചവർ ഇവിടെ കൊണ്ടുവന്നു. ഇവർ പിന്നീടാണ് അറിയുന്നത് ഓരോ കാര്യം. ഇവരെ സ്വഭാവമൊക്കെ കുറേയൊക്കെ മനസ്സിലായി. അതായത് അച്ഛനായിരുന്നാലും അവര് പ്രത്യേകിച്ച്, അതായത് എൻ്റെ ഭർത്താവ് കുടിയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ആദ്യം കല്യാണം കഴിച്ചു, കുടിക്കത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ദിവസം തന്നെ നല്ല രീതിയിൽ മദ്യപിച്ചിട്ട് ആണ് ഞാൻ കാണുന്നത്. ആദ്യത്തെ ദിവസം കല്യാണ ദിവസം തന്നെ കല്യാണ ദിവസമല്ല, കല്യാണ ദിവസത്തിന്റെ പിറ്റേന്ന് മുതൽ നല്ല രീതിയിൽ കള്ളു കുടിച്ചാണ് കാണുന്നത്. എന്നിട്ട് ശരീരമായിട്ട് ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഈ കണ്ണ് അദ്ദേഹത്തിന് ഒട്ടും കാണത്തില്ലായിരുന്നു. കാണത്തില്ല. എന്നിട്ട് ഇയാളെ സഹോദരങ്ങളായിരുന്നത് തന്നെ അവിടെ വേറെ ആരുമില്ല, അമ്മയും അച്ഛനും, അതായത് അച്ഛനും ഉജേണിന്റെ അച്ഛനും ഞാനും ഉജേണിനും മാത്രമായിരുന്നു ഫസ്റ്റ് അവിടെ വീട്ടിലുള്ളത്. വീട്ടിലുണ്ടായിരുന്നത്. നിങ്ങള് ഈ ഒരു വിഷയമൊക്കെ കുട്ടികൾ ഉണ്ടായതിനു ശേഷമാണോ ഈ പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നത്? മോളായതിനു ശേഷമാണ്. മോള് ആദ്യം അടിക്കു വരുന്ന അടിക്കുകയും ഉപദ്രവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോളായതിന് ശേഷം മോള് ഇത് കണക്ക് മൂന്നാം മാസത്തിലെ മോക്ക് കണ്ണിൽ ക്യാൻസർ ആണെന്നുള്ള കാര്യം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോഴും, അതായത് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അറിയാൻ പറ്റിയത്. അപ്പോൾ ആ മോളെയും കൊണ്ട് മധുരയിൽ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഞാൻ ഈ പപ്പയോടൊക്കെ ചോദിച്ചായിരുന്നു, ഇത് കണക്ക് ട്രീറ്റ്മെന്റിനൊന്നും പൈസ ഇല്ല, ഞങ്ങൾ വേറെ ആരും സഹായിക്കാനും ഇല്ല. അപ്പൊ ഞാൻ പപ്പയോട് ചോദിച്ചു, പപ്പ ഇത് എനക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണോന്ന് പറഞ്ഞു. പറഞ്ഞ് എനിക്ക് നോക്കാനൊന്നും പറ്റൂല, എനിക്ക് ആകെ കുറച്ച് പൈസയേ ഉള്ളൂ, അത് എന്റെ കാര്യങ്ങൾക്ക് മാത്രമേ എനിക്കുള്ളൂ, അതിൽ നിന്ന് പലിശ എടുത്തിട്ടാ ഞാൻ കഴിയുന്നത്. എന്റെ അമ്മായിയപ്പൻ പറഞ്ഞു, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അച്ഛൻ കുഞ്ഞിനെയും കൊണ്ട് നീ തെണ്ടി ആയിരുന്നാലും തെണ്ടി ജീവിച്ചു, നിങ്ങൾ രണ്ടുപേരും കൂടെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പറഞ്ഞു കുഞ്ഞിനെ ഉണ്ടാക്കാൻ എന്നൊക്കെയാണ് അമ്മായിയപ്പൻ ചോദിച്ചു. അപ്പൊ നമുക്ക് മാനസികപരമായിട്ട് ഒരുപാട് വിഷമം. ഒന്നാമതേ മോക്ക് ഇങ്ങനെ ഒരു അസുഖമായി എന്റെ മനസ്സ് തകർന്നിരിക്കുക. അതിനിടയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആരും ഇല്ലെന്നുള്ള ഒരു അവസ്ഥയിലും കൂടെ ഞങ്ങള്
താലിമാല, സത്യം പറഞ്ഞാൽ താലിമാല കൊണ്ടുവന്ന് അന്ന് ആദ്യമായിട്ട് ഞങ്ങൾ ജ്വല്ലറി കൊണ്ടുവന്ന് പണയം വെച്ച് 4 പവന്റെ താലിമാല നമ്മൾ 2 പവനാക്കിയിട്ട് 2 പവന്റെ പൈസയും കൊണ്ട് ഫസ്റ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം, ഞാനും എൻ്റെ ഭർത്താവും മോളും കൂടെ പോയിട്ട്. അതും കഴിഞ്ഞ് ആ ഒരു പൈസ കുറേയൊക്കെ അങ്ങ് തീർന്നു. അവിടെ 15,000 രൂപ 20,000 രൂപയാണ് മോളെ 21 ദിവസം കൂടുമ്പോൾ കൊണ്ടുപോകണത്. ആ പൈസ തീർന്നിട്ട് ഞങ്ങൾ പൈസയൊന്നും ഇല്ലാണ്ട് വേറെ ആരും സഹായിക്കാനില്ല. ഇവരെ സ്വന്തക്കാരുണ്ട്, പക്ഷെ അവരാരും, അതായത് അച്ഛന് പണമുണ്ട് പക്ഷെ അതുകൊണ്ട് വേറെ ആരും തരേണ്ട ആവശ്യമില്ലെന്നുള്ള രീതിയിൽ ആരും തന്നെ നമുക്കൊന്നും തന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മോളെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കുറെ ആയപ്പോഴത്തേക്കും മോക്ക് കണ്ണിൻ്റെ ഓപ്പറേഷനൊക്കെ വന്നായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ട് മോളെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പം അത് ട്രീറ്റ്മെന്റിന് ആ ബ്രദേഴ്സ് ബസ്സിൻ്റെ അവർ ഒരു ദിവസം മോക്ക് വേണ്ടിയായിട്ട് ഓടിയിട്ട് 86,000 രൂപ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് തന്നിട്ട് ആ പൈസ വെച്ചിട്ട് ഞങ്ങൾ കുറേ നാൾ മോളെ ട്രീറ്റ്മെന്റ് നടത്തി. ഏതാണ്ട് കുറേ നാൾ ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റി. അത് കഴിഞ്ഞിട്ട് ഇവരെ വീട്ടിൽ ആ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ ഇവർ മാനസികപരമായിട്ട് ഞങ്ങൾ ഒരുപാട്, കാരണം ഇവർ പണമുള്ളവരാ, അപ്പം അതിൻ്റെ പേരിൽ അവർക്ക് നാണക്കേടായിപ്പോ എന്നുള്ള രീതിയിൽ ഒരുപാട് വിഷമിപ്പിച്ചു. അതും എന്നെയാണ് പറയുന്നത്, പൈസ പിരിച്ചതിന് അത് ഫുള്ള് എന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾ തമ്മിൽ ഈ വിഷയം ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്തയായിട്ട് വന്നിരുന്നു. നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു വാർത്ത കൊടുക്കുന്നു, പിന്നെ നിങ്ങൾ വാർത്ത കൊടുക്കുന്നു, എന്താണ് അതിനൊക്കെ ഉണ്ടായ കാരണം? ആദ്യം ഹസ്ബൻഡ് കൊടുത്തതെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ എൻ്റെ പിന്നെ മോളെ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ പോയി. സ്റ്റേഷൻ മുഖാന്തരം അന്ന് രാത്രി 11:30 11:30 എന്നെയും എൻ്റെ കുഞ്ഞിനെയും അവരെ സഹോദരൻ ചേട്ടത്തിയും സഹോദരിയും പിന്നെ എൻ്റെ ഭർത്താവ് ആ സമയത്ത് വീട്ടിലല്ലായിരുന്നു, സഹോദരി വീട്ടിലായിരുന്നു, കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ മോളും സഹോദരി വീട്ടിലായിരുന്നു, ഞാൻ മാത്രമായിരുന്നു. 4 വയസ്സുണ്ട് നിങ്ങളുടെ മോൾക്ക്? 6 വയസ്സുണ്ട്. അപ്പം മോളെ ഇതെനക്ക് ആ ദിവസം രാത്രി എന്നെ എൻ്റെ കുഞ്ഞിനെ പുറത്താക്കിയായിരുന്നു. പുറത്താക്കിയവർ കേറ്റുകൂട്ടുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ കുറച്ചു നേരം ആ റോഡിൽ പോയിരുന്നു. അവിടെ ഒരു അത്തത്തട്ട് കണക്കുണ്ട്, അവിടെ പോയി ഞാനും എൻ്റെ കുഞ്ഞും കൂടെ ഇരുന്നു. നമ്മൾ ആത്മഹത്യ ചെയ്യാനെന്നുള്ള രീതിയിൽ കടക്കാവൂരോട്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ മോളെ വിചാരിച്ചിട്ട് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല, കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. കടക്കാവൂർ സ്റ്റേഷനിൽ പോയി സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരോട് വിവരം പറഞ്ഞു. സാർ, രണ്ട് സാറുമാർ വന്നിട്ട് എന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവര് ഗേറ്റൊക്കെ പൂട്ടിയിട്ട് ഇവര് സഹോദര വീട്ടിൽ പോവേണ്ടത് പോയി. അപ്പൊ സാറുമാര് വിളിച്ചു വരുത്തി, മര്യാദക്ക് തുറന്നുവിടും, കാരണം ഒരു കുഞ്ഞും തള്ളയാണ്, ഈ സമയത്ത് നമുക്ക് റോഡിൽ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ തുറന്നു തന്നു. തുറന്നു തന്നിട്ട് ഇവര് പിറ്റേ ദിവസം രാവിലെ എന്റെ പേരിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. എന്റെ ഭർത്താവിനെ ഞാൻ ഉപദ്രവമാണെന്നും പറഞ്ഞുകൊണ്ട് അവന് ഉപദ്രവമാണെന്നും പറഞ്ഞിട്ട് ആ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോഴത്തേക്കും മാഹി സാറായിരുന്നു കടക്കൽ സ്റ്റേഷൻ സാർ. ഇതേണൊക്കെ ഇവരെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, എന്നോട് ചോദിച്ചു എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അമ്മേനെ വിളിക്കാൻ പറഞ്ഞു. അമ്മേനെ എന്റെ സഹോദരനെയും വിളിച്ചു വരുത്തി അവിടെ നിന്ന് സ്റ്റേഷൻ മുഖാന്തരം ഞാൻ എന്റെ വീട്ടിൽ പോയി. എന്നിട്ട് ഈ സോഷ്യൽ മീഡിയ കാരെ ഞാൻ, അതായത് 26-ാം തീയതി മോളെ കാണണമെന്ന് പറഞ്ഞ് ഭർത്താവ് കേസ് കൊടുത്തേക്കായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ കാര്യമായിട്ട് ആറ്റിങ്ങി വന്നപ്പോഴത്തേക്കും ഞാൻ ഈ മീഡിയക്കാരെ വിളിച്ചു. മീഡിയക്കാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് ഫേക്ക് ആയിട്ടുള്ളതാണ്, ഞാൻ ആരെയും കൂടെ ഒളിച്ചോടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു സുചിത്രയ്ക്ക് പറയേണ്ട കാര്യങ്ങള് സുചിത്ര പറഞ്ഞോ, ഞങ്ങൾ വരാം, നമുക്ക് സത്യാവസ്ഥ തെളിയിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആറ്റിങ്ങല് വന്നു. അതിന്റെ റെക്കോർഡും കാര്യവും എല്ലാം എൻ്റെ ഉണ്ട്. അവരാദ്യം മുതൽ വിളിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ഉണ്ട്. വന്നിട്ട് എന്നോടുത്ത് ഈ ഞാൻ ഒളിച്ചോടിയെന്ന് പറഞ്ഞ ആളിനെ പറ്റി എന്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷെ ഇതൊന്നും ഇടാതെ ഒളിച്ചോടി പറ്റിയ ആളിനെ പറ്റി ഒന്നാമത് ഞാൻ മാനസികപരമായിട്ട് ഞാൻ തകർന്നിരിക്കുകയാണ്. എനിക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആക്കി ഇരിച്ചേക്കും. അപ്പൊ ഇവര് സ്വാഭാവികമായിട്ട് ഇവരടുത്ത് എനിക്ക് ദേഷ്യം വേണം. അപ്പൊ ഇവര് ഈ വീണ്ടും അയാളെ പറ്റി അയാളോടെ പോകുമോ എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു. ആ രീതിയിൽ സംസാരിച്ചപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അതിനുള്ള മറുപടി പറയുന്നത് മാത്രം ഇവര് കട്ട് ചെയ്തു. നിങ്ങള് കാമുകനോടൊപ്പം പോകുമോന്ന് ഇവര് ചോദിക്കുന്നു. ഞാൻ പോയ അതായത് പോകേണ്ട ഇട വന്നാൽ ഞാൻ കണ്ടാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എന്റെ അടുത്ത് ചോദിക്കുന്നത്. ഇതിന് ഞാൻ ദേഷ്യം വന്നു. ഞാൻ ആ സമയത്ത് സംസാരിക്കുകയായിരുന്നു, അവര് കട്ട് ചെയ്തു. അതായത് കുഞ്ഞിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എനിക്ക് പറയേണ്ട സത്യാവസ്ഥ ഒന്നും ഞാൻ പറയാ അതൊന്നും അവർ ഇട്ടിട്ടില്ലാതെ ഈ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ച ഭാഗം മാത്രം കട്ട് ചെയ്ത് ഇവര് വീണ്ടും ഇവരെ ചാനലിന് പോസ്റ്റ് ഇട്ടു. വീണ്ടും മോശക്കാരിയായിട്ട് പോസ്റ്റ് ഇടേണ്ടത്.
എന്നിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കണമെന്ന് വിചാരിച്ച് വേറെ അതായത് ഞാൻ വേറൊരു ചാനലിൻ്റെ ചേട്ടൻ എന്നെ വിളിക്കുകയും അതിനെപ്പറ്റി അന്വേഷിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. അവർ സോഷ്യൽ മീഡിയ കറക്റ്റ് ആയിട്ടാണ് ഇട്ടത്? രണ്ടാമത് നിങ്ങളെ രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ കറക്റ്റ് ആയിട്ടാണ് ഇട്ടത്. പിന്നെ എന്താണ് ഇനി എന്താ പരിപാടി? നിങ്ങൾ ക്യാബ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്? കടക്കാട് സ്റ്റേഷനിൽ ഇവർക്കെതിരെ ഞാൻ നേരത്തെ ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഈ അമ്മായിപ്പിന് അല്ല സഹോദരിക്കെതിരെയും പിന്നെ എന്റെ ഭർത്താവിനെതിരെയും ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അവര് ഒത്തുതീർപ്പാക്കിയൊക്കെ വിടുകയാണ് ചെയ്തത്. അപ്പൊ ഇപ്പോഴ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സഹോദരിക്കെതിരെ ഞാൻ വീണ്ടും കേസ് കൊടുത്തു. അപ്പൊ സാറ് എനിക്ക് അതിന്റെ റെസിപ്റ്റ് തന്ന് കോടതി മുഖാന്തരം എന്തെന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ ഇനി എന്തോ തീരുമാനം ഈ ഒരു ബന്ധമായിട്ട് മുന്നോട്ട് പോകാനാണോ? കാരണം എന്നെ ഇത്രയും ഉപദ്രവിച്ചു ഞാൻ, കാരണം ഞാൻ എപ്പോഴും പിണങ്ങി പോകും. എന്നിട്ട് വീണ്ടും അവർ പറയും ഇനി അങ്ങനെ ഉപദ്രവിക്കത്തില്ല, എനിക്ക് ആരുമില്ല, നീ ഇങ്ങ് വാന്ന് പറഞ്ഞു വിളിക്കുമ്പോഴത്തേക്കും മനസാക്ഷിയുണ്ട്. തിരിച്ച് ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ തിരിച്ചു വരും. അപ്പോഴത്തേക്ക് ഇനി ഞാൻ അങ്ങനെ പോയതാ. അങ്ങനെ ഒരു ചെറിയൊരു വിഷയത്തിൽ ഈ ഒരു വിഷയം ഉണ്ടെങ്കിലും കൂടിപ്പോയ ഒരു മാസം അകത്ത് വെച്ച് ഞാൻ തിരിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പിണങ്ങി പോയിട്ടുണ്ട്. ഇദ്ദേഹം ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്? അമ്മയാനുള്ള ഒരു ദയ നമുക്കുണ്ടായിരുന്നു അദ്ദേഹത്തോട്, അല്ലേ? അദ്ദേഹത്തെ ആ ഒരു സ്നേഹത്തോടെ നമ്മൾ തന്നെയാണ് ഞാൻ കൊണ്ട് എവിടെ പോയാലും ഞാൻ കൈ പിടിച്ചോണ്ട്. ആ നാട്ടുകാർക്ക് കുറെ പേർക്ക് അറിയാം, പക്ഷെ അവരിപ്പോ അവര് ലാസ്റ്റ് ഘട്ടത്തില് ഇവര് പറയുന്ന കാര്യങ്ങൾ ഞാൻ പുറത്ത് പുറലോകമായിട്ട് എന്റെ വീടിന് അടുത്തുള്ള ആൾക്കാരുമായിട്ട് പോലും മിണ്ടാനോ സഹകരിക്കാനോ എന്നെ സമ്മതിക്കത്തില്ല. അപ്പൊ എനിക്ക് പുറത്ത് ഞാൻ ആ വീടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. ആകെ ലാസ്റ്റ് കുറച്ച് ദിവസം പഠിക്കാൻ വേണ്ടി ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സിന് പോയി. ആ ഒരു 3 മാസം ഞാൻ പുറത്ത് മോളെ നോക്കി അങ്ങനെ പോയതേ ഉള്ളൂ. ഇത്രയും 7-8 വർഷമായിട്ട് പുറത്ത് ഇറങ്ങാനേ സമ്മതിക്കും. എത്രാമത്തെ വയസ്സിലാണ് നമ്മുടെ കല്യാണം നടക്കുന്നത്? 21-ാമത്തെ വയസ്സിൽ നമ്മുടെ കുടുംബ പ്രാരാബ്ധ ഓർത്താണ് നമ്മൾ ഒരു കണ്ണു കാണാൻ വയ്യാത്ത ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നത്, അല്ലേ? അന്നേരം നമ്മുടെ കുടുംബം രക്ഷപ്പെടുമെന്നാണ് നമ്മൾ അതിലൂടെ വിചാരിച്ചത്. എന്നിട്ട് ചന്ദ്രകാന്ത് കൊച്ചപ്പൻ, അതായത് ഇവരെ അച്ഛന്റെ അനിയൻ ചന്ദ്രകാന്ത് കൊച്ചപ്പനാണ് എന്റെ അനിയനെ കൊണ്ടുപോയത്. 1 വർഷം 3 വർഷമായി ഇവരെ അനിയൻ തന്നെ നമ്മുടെ സഹോദരനെ കൊണ്ടുപോയി. അത് ഇവർക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും, പക്ഷെ എങ്കിലും ഇവര് ചെയ്തില്ല. പക്ഷെ കൊച്ചപ്പന്റെ ഒരു മനസാക്ഷിയുടെ ഇത് വെച്ചിട്ട് കൊണ്ടുപോയി സഹോദരനെ. ഇപ്പം നമ്മുടെ കുടുംബമൊക്കെ രക്ഷപ്പെട്ടോ? അങ്ങനെയൊന്നുമില്ല. അതായത് സഹോദരൻ ഒരുവിധം, അതായത് ഇവിടെ കിടന്ന് ജോലി ചെയ്യണേക്കാളും കുറച്ചുകൂടെ അവന് അവിടെ നിന്നിട്ട് ചേട്ടത്തി അനിയത്തിയെ കല്യാണം കഴിച്ചോ? ചേട്ടത്തി അനിയത്തി കല്യാണം കഴിഞ്ഞായിരുന്നു. അവര് സഹായിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അവര് കല്യാണത്തിന് പോലും വന്നില്ല. എന്റെ ഒരു സഹോദരിയാണ്. എന്റെ കല്യാണം കഴിഞ്ഞ 1 മാസമായപ്പോ എന്റെ സഹോദര കല്യാണം. എന്റെ ഭർത്താവിന്റെ ആൾക്കാരെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ ആൾക്കാര് ഞങ്ങളെ വീട്ടിൽ വന്നിട്ടില്ല. ഒരു പപ്പ ഒരു 4000 രൂപയും തന്നു. മൂത്ത സഹോദരി 1000, ഇളയ സഹോദരി 500 രൂപ. അത് എന്റെ കയ്യിൽ തന്നു വിട്ട്, അതായത് അങ്ങനെയാണ് ഇവിടെ എന്റെ ഭർത്താവും ഞാനും എനിക്ക് കൊച്ചും കൂടെ, ഞാൻ കൊച്ചായിട്ടില്ല, ഭർത്താവും ഞാനും കൂടെയാണ് നമ്മളെ കണ്ണു കാണാൻ വയ്യാതെ ആലോചനയുമായിട്ട് വന്നപ്പോ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല, നിന്റെ കുടുംബം വരെ രക്ഷപ്പെടുത്താവുന്ന, അല്ലേ? അന്നിട്ട് സഹോദരങ്ങളുടെ കല്യാണം വന്നപ്പം തന്നത് 1500 രൂപയാണ്. പിന്നെ ഇവര് ഒരു രീതിയിലും അതായത് എന്നെ സഹായിച്ചിട്ടില്ല, എന്റെ വീട്ടിലും സഹായിച്ചിട്ടില്ല. ഇനിയിപ്പോ മോള് ബന്ധം ഒഴിയാൻ കൊടുത്തു. അവന്റെ സ്വർണം എനിക്കിട്ടാണ് കൊണ്ടുവന്നത്. ആകെ എന്റെ അമ്മ ഒരു അരപ്പവന്റെ കമ്മല്, ആ ഒരു ഫോട്ടോ, അതായത് കല്യാണ ഫോട്ടോയിൽ നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് പ്രശ്നം. കുടിച്ച് മിക്കപ്പോഴും കുടിയുണ്ട്, കുടിക്കുമ്പോ എന്നെ വളരെ ഇതായിട്ടാണ് ഉപദ്രവിക്കുന്നത്. ശരീരഭാവങ്ങളിലും ഇങ്ങനെ കടിച്ചിട്ടും പിന്നെ എന്താ പറയാ, പുറത്ത് നമുക്ക് ഓടാനൊന്നും പറ്റത്തില്ല, ഓടാൻ പറ്റത്തേയില്ല. പിടിച്ചവിടെ കിടത്തിയിട്ട് പുറത്ത് കയറി ഇരുന്നിട്ടാ ഇടിക്കുന്നത്. എന്റെ കണ്ണൊക്കെ ഇടിച്ച് കലക്കിയത് അങ്ങനെയാണ്, ഈ പുറത്ത് കയറി ഇരുന്നിട്ട് ഇടിച്ചതായിരുന്നു. മദ്യമല്ലാതെ കഞ്ചാവോ വല്ലതും ഉപയോഗിക്കും? കഞ്ചാവ് ഒന്നും ഉപയോഗിക്കത്തില്ല, മദ്യപിക്കുകയാണ്. മദ്യപിച്ചില്ലെങ്കിൽ മദ്യപിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല. ഞാനൊക്കെ മാനസികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞ് കുത്തി കുത്തി ഇരിക്കുകയല്ലാതെ, പക്ഷെ കുടിക്കുമ്പോഴത്തേക്ക് ആള് ഭയങ്കര സൈക്കോ കണക്കാണ്. സൈക്കോ കണക്കാണ്. കുഞ്ഞിനോട് അങ്ങനെ ഉണ്ട്? കുഞ്ഞിനോട് വേറെ കുഴപ്പമില്ല. കുഞ്ഞിനോടൊക്കെ വളരെ സ്നേഹമാണ്. സ്നേഹമൊന്നുമല്ല, കുഞ്ഞിനോട് എന്താ പറയാ, പ്രശ്നമില്ല. അവക്ക് വയ്യാത്തോണ്ടായിരിക്കാം, അയാളെ പ്രശ്നം വന്നതുകൊണ്ടായിരിക്കും. ഈ അച്ഛന് തന്നെ കണ്ണിനും ക്യാൻസറാണ്, അല്ലേ? അതേപോലെ തന്നെ മകൾക്കും അങ്ങനായി. എന്നിട്ടും വീട്ടുകാർക്ക് ആർക്കും ഒരു സിമ്പതിയും വന്നിട്ടില്ല, ഒരു പരിഗണന എന്റെ കൂടെ കാണിച്ചിട്ടില്ല. ആ ഒരു ഇതില്
അതായത് ഒരു വേലക്കാരിയുടെ ഒരു സ്ഥാനം പോലും എനിക്ക് ആ വീട്ടിൽ കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നിസാരം ഒരു ഫോട്ടോ എടുത്ത് ഷോക്കേഴ്സിനകത്ത് വെച്ച് അതുവരെ എടുത്ത് കത്തിച്ച് കളയും ആ ഒരു അവസ്ഥയാണ്. കാരണം എന്റെ മോളെയും പിടിച്ച് മോളെയും തോളിലിട്ടിട്ടാണ് ഞാൻ ഇയാളെയും കൊണ്ട് നടന്ന് നോക്കിയത്. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നോക്കിയത്. പക്ഷെ അവര് ആരും എന്നോട് ഒരു പരിഗണനയും കാണിക്കില്ല. അവര് സഹോദരനെ നോക്കണം എന്നുള്ള ഒരു പരിഗണന പോലും അവരെനിക്ക് കാണിക്കുന്നില്ല. കാണിക്കുന്നില്ലല്ലോ. വേറെ എന്തെങ്കിലും ജീവിതത്തിൽ പറയാൻ വിട്ടുപോകുന്നുണ്ടോ? ഈ ഇപ്പൊ നിങ്ങൾ ഒരു കാമുവിനൊപ്പം ഒളിച്ചോടി എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ അടക്കം പരാതി പറയുന്നുണ്ട് അവര്. അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് ഉൾപ്പെടെ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ യഥാർത്ഥ നിദ്യാസ്ഥിതി? നിങ്ങളെ ഇങ്ങനെ ഒരു കാമുവിനൊപ്പം ഒളിച്ചോടിയായിരുന്നു? ഞാൻ ഒളിച്ചോടിയിട്ടില്ല. എന്റെ മോളെ നോക്കി ഞാൻ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. എന്റെ വീട്ടുകാരൊപ്പം ഞാൻ പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയത്. പിന്നെ ഈ കാമുവിനെന്ന് പറയുന്ന ആ നീലണ്ണിലാണെങ്കിൽ എന്നെ ഉപദ്രവിക്കുമ്പോഴൊക്കെ ആ വീട്ടിൽ വന്ന് സംസാരിക്കാറുണ്ട്. ഒരു ഒത്തുതീർപ്പിന് വരുന്നതാണ്. ഒത്തുതീർപ്പിന് വരികയും സംസാരിക്കും. അപ്പൊ എന്റെ ഭർത്താവ് തന്നെ പറയാറുണ്ട്, എന്റെ അനിയനാണ് നീ, അപ്പൊ അവക്ക് നീ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അവൾ ഇവിടെ വന്ന് കയറിയുള്ളതാണ്, അവക്ക് നീ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനു വേണ്ടി സംസാരിച്ച് സംസാരിച്ചാണ് വീട്ടുകാര് ഈ കാമുകനെ ഇങ്ങനെ ഇതാക്കിയത്.